ഹ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന വീഡിയോ ആണിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക എസ് എസ് എൽ സി പബ്ലിക് എക്സാം അതുപോലെ തന്നെ മോഡൽ എക്സാം അടുത്ത ദിവസങ്ങളിലായി ആരംഭിക്കും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തന്നെ എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് പ്ലസ് വൺ അഡ്മിഷൻ വളരെ ഈസിയായി നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ നമുക്ക് ഇരിക്കും സാധിക്കുകയുള്ളു അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾക്കുമുള്ള പ്രശ്നമാണ് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ സാധിക്കുന്നില്ല ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മടുപ്പ് വരുന്നു ബുക്കുമായി ഇരുന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാനുള്ള മൂഡ് നഷ്ടപ്പെടുന്നതാണ് പ്രധാന പ്രശ്നം അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്ത് സാധിക്കുന്നില്ല പിറ്റേ ദിവസത്തേക്ക് തന്നെ മറന്നു പോകുന്നു ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് ഓരോ വിദ്യാർത്ഥികൾക്കും കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം വ്യത്യസ്തമായിരിക്കും കോൺസെൻട്രേഷൻ കുറഞ്ഞ കുട്ടികളാണെങ്കിൽ ഒരു ദിവസം തന്നെ എല്ലാ സബ്ജക്റ്റിനും വേണ്ടി ഒരു മണിക്കൂർ നൽകുക നല്ല കോൺസെൻട്രേഷനുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു സബ്ജക്റ്റ് തന്നെ കുറേ സമയം പഠിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഒരു മൂന്ന് മണിക്കൂർ അതുപോലെ തന്നെ നാല് മണിക്കൂർ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഓരോ ദിവസവും കരുതുക അല്ലാത്ത വിദ്യാർത്ഥികൾ കുറച്ച് സമയം പഠിക്കുമ്പോൾ തന്നെ മുഷിപ്പ് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഒരു മണിക്കൂർ മാത്രം ഓരോ ദിവസവും കരുതി കൊണ്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എസ് പബ്ലിക് എക്സാമിന് വേണ്ടി നിങ്ങൾ ടൈം ടേബിൾ പഠനത്തിന് വേണ്ടിയുള്ള ടൈം ആണ് പറയുന്നത് കൂടുതൽ സമയം പഠിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു സബ്ജക്റ്റിന് മൂന്നോ നാലോ മണിക്കൂർ സെറ്റ് ചെയ്ത് ടൈം ടേബിൾ സെറ്റാക്കുക അല്ലാത്ത വിദ്യാർത്ഥികൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഉറക്കു വരുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു സബ്ജക്റ്റിന് ഒരു മണിക്കൂർ വെച്ച് ടൈം ടേബിൾ ആക്കുക അങ്ങനെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് മറ്റ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റ് മാറി മാറി വരുമ്പോൾ നമുക്ക് ഈ മുഷിപ്പ് മാറിക്കിട്ടും ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൊമേഴ്സിന് അഡ്മിഷൻ കിട്ടാൻ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിന് അഡ്മിഷനും കിട്ടാൻ ഓരോ സബ്ജക്റ്റിനും ഗ്രേസ് മാർക്ക് ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതാണ് പ്ലസ് വൺ അഡ്മിഷൻ അതുപോലെ തന്നെ എസ് എസ് എൽ സി പബ്ലിക് എക്സാമുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ആദ്യമായി അറിയാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം